നമസ്കാരം നമുക്ക് പലപ്പോഴും കിട്ടാറുള്ളൊരു ക്വസ്റ്റിനാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ എന്താണ് കരിയർ ഓപ്പർച്യൂണിറ്റീസ് അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലെ കരിയർ ഓപ്പർച്യൂണിറ്റീന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ഓപ്പർച്യൂണിറ്റികൾ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിലിപ്പോൾ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ ഒന്ന് സ്റ്റോക്ക് ബ്രോക്കിംഗ് കമ്പനികളായിരിക്കും പിന്നെ ബാങ്കുകളുണ്ട് പിന്നെ ഇൻഷുറൻസ് കമ്പനികളുണ്ട് ഇതെല്ലാവരും സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് പ്രോഡക്റ്റുകൾ വിൽക്കുന്ന സ്ഥാപനങ്ങൾ അപ്പോൾ ഇതിൽ സെയിൽസ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള സാധ്യത നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ എല്ലാവർക്കും ഉണ്ട് അതുപോലെ തന്നെ എല്ലാ സ്ഥാപനങ്ങളും ഓപ്പറേഷൻ ടീമുകളുണ്ടാവും ഇതിൽ നമുക്ക് സെയിൽസ് ഒന്നും ചെയ്യാൻ താല്പര്യമില്ല എന്നാൽ ഓപ്പറേഷൻ ജോലികൾ നമുക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിലും ഓപ്പർച്യൂണിറ്റി ബ്രോക്കിംഗ് ഫേമിലായാലും മ്യൂച്വൽ ഫണ്ട് കമ്പനികളിലായാലും അതേമാതിരി ഇൻഷുറൻസ് കമ്പനികളിലായാലൊക്കെ നമുക്ക് നമുക്ക് ആണ് ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട് കമ്പനികളാണ് ഞാൻ മ്യൂച്വൽ ഫണ്ട് വയ്ക്കുന്നത് ഇനി ഇൻഷുറൻസ് കമ്പനികൾ എന്ന് വെച്ചാൽ അവർക്കും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന യൂലി പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ട് ഇതിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന സെയിൽസിലാവാം അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പറേഷൻ ടീമിലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇനി സ്റ്റോക്ക് ബ്രോക്കിങ്ങിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഡീലേഴ്സ് എന്ന് പറയും നമുക്ക് പണ്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇത് ശരിക്കും വളരെ ഓപ്പർച്യൂണിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കണം പക്ഷെ എന്നാലും ഇപ്പോഴും ഡീലേഴ്സിൻ്റെ ഒരു ആവശ്യം ഇൻഡസ്ട്രിയിലുണ്ട് നമുക്കൊക്കെ ഡിമേറ്റ് അക്കൗണ്ട് ഒരു ബ്രോക്കേഴ്സിൻ്റെ അടുത്ത് എടുക്കാം എന്നിട്ട് നമുക്ക് അവരെ വിളിച്ചിട്ട് ഇന്ന ഷെയർ വാങ്ങണമെന്ന് പറഞ്ഞിട്ട് ഡീലേഴ്സ് നമുക്ക് വേണ്ടിയിട്ട് ഓർഡർ പ്ലേസ് ചെയ്യുന്ന പരിപാടി ഉണ്ട് ഇതിന് ഡീലേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഡീലിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഓപ്പർച്യൂണിറ്റി ഒരു തുടക്കക്കാർക്കൊക്കെ ശരിക്കും ഡീലിങ് സ്റ്റോക്ക് മാർക്കറ്റിൽ എൻട്രി ചെയ്യണം നല്ലൊരു ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഡീലേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ റിസർച്ച് അല്ലെങ്കിൽ അഡ്വൈസേഴ്സ് എന്നൊക്കെ പറഞ്ഞത് ഭയങ്കരമായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ റിസർച്ച് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നല്ല സ്റ്റോക്കുകൾ കണ്ടെത്താനുള്ള റിസർച്ച് അല്ലെങ്കിൽ റിസർച്ച് നമ്മളൊരു സ്റ്റോക്കുകൾ കണ്ടെത്തുമ്പോൾ അതിനെക്കുറിച്ച് നല്ല രീതിയിൽ റിസർച്ച് കണ്ടെത്തി അതിനെക്കുറിച്ചുള്ള ആർട്ടിക്കിളുകൾ എഴുതുക ഇതൊക്കെ റിസർച്ചിൽ ഭയങ്കരമായിട്ടുള്ള ഒരാളാണ് അല്ലെങ്കിൽ പല പല സ്റ്റോക്കുകളുണ്ട് അതൊക്കെ റിസർച്ച് നടത്തിയിട്ട് ഏത് സ്റ്റോക്കാണ് നല്ലതെന്ന് കണ്ടെത്തുക അല്ലാന്നുണ്ടെങ്കിൽ ഓരോ സെക്ടറുകൾ നമ്മൾ സ്റ്റഡി എടുത്തിട്ട് ആ സെക്ടറിൽ സെക്ടറിലേത് സ്റ്റോക്കുകളാണ് കണ്ടെത്തണത് വലിയൊരു കാര്യമാണ് ഇതുപോലെ അഡ്വൈസേഴ്സിൻ്റെ റോള് ഭയങ്കരമായിട്ട് ഉണ്ട് ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ എത്ര ആൾക്കാർ പഠിച്ചെന്നൊക്കെ പറഞ്ഞാലും ശരിക്കും ഒരു അഡ്വൈസറുടെ ആവശ്യം എപ്പോഴും ആളുകൾക്കുണ്ട് ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്താണെങ്കിലും പലപ്പോഴും പല ആൾക്കാരും ഒത്തിരി ആർട്ടിക്കിളുകളൊക്കെ വായിച്ചിട്ടൊക്കെ ഒത്തിരി ഡിസിഷൻ എടുക്കുമെങ്കിലും ഒരു അഡ്വൈസറ് ഫുള്ളായിട്ട് നോക്കി അത് മനസ്സിലാക്കിയിട്ട് ഒരു അഡ്വൈസ് ചെയ്യണതും സ്വന്തമായിട്ട് അവിടെ ഇവിടെ നിന്ന് ഇവിടെ വായിച്ചിട്ട് ആ പോർട്ട്ഫോളിയോ കൺസ്ട്രക്ട് ചെയ്യണമെന്ന തമ്മിൽ ഭയങ്കര വ്യത്യാസം നമുക്ക് കാണാറുണ്ട് അപ്പോൾ അഡ്വൈസേഴ്സിൻ്റെ റോള് ഭയങ്കരമായിരുന്നു അപ്പോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഒരു അഡ്വൈസറായിട്ട് ജോലി നോക്കുക എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇതേപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ അടുത്ത ഒരു കരിയർ ഓപ്പർച്യൂണിറ്റി എന്ന് വെച്ചാൽ സബ് ബ്രോക്കേഴ്സ് ആവുന്നുള്ളൂ അപ്പോൾ ബ്രോക്കേഴ്സിൻ്റെയൊക്കെ സബ് ബ്രോക്കർ ഇപ്പോൾ സബ് ബ്രോക്കറിന്ന് ഒരു ഓപ്ഷൻ ഇല്ല ഓതറൈസ് പേഴ്സൺ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എ എന്നൊക്കെ പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അല്ലെങ്കിൽ ഏജൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുക അപ്പോൾ ഡിമാറ്റ് അക്കൗണ്ട് ബ്രോക്കേഴ്സിന് വേണ്ടിയിട്ട് എടുത്തു കൊടുക്കുക അല്ലാന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ ഇൻഷുറൻസിൽ ക്ലയൻസിന് ഇൻവെസ്റ്റ് ചെയ്ത് കൊടുക്കുക അതിൽ നിന്ന് വരുന്ന കമ്മീഷൻ നമുക്ക് ഏൺ ചെയ്യാവുന്ന കാര്യം ഇത് ശരിക്കും പാർട്ട് ടൈം ആയിട്ടൊക്കെ ചെയ്യാവുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ പല പല സെയിൽസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇപ്പോൾ റിയൽ എസ്റ്റേറ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അല്ലാതെ ഇവൻ കുറേ ആളുകളായിട്ട് ബന്ധമുള്ള ജോലികൾ ചെയ്യുന്ന ആൾക്കാർ ൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഇങ്ങനത്തെ സബ് ബ്രോക്കർഷിപ്പൊക്കെ എടുത്തിട്ട് ക്ലയൻസിനാ ബ്രോക്കേഴ്സിന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ഒരു കമ്മീഷൻ അധികം ഇൻവോൾവ്മെൻ്റ് ഇല്ലാതെ അവരുടെ ജോലി ചിലപ്പോൾ ആൾക്കാർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് മാത്രമായിരിക്കും അങ്ങനെ ഒരു ഓപ്പർച്യൂ പല എൻ്റെ അറിവിലൊക്കെ ഒത്തിരി ആളുകൾ ബാങ്കിങ് സ്ഥാപനങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇൻഷുറൻസ് സ്ഥാപനങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത് അത്യാവശ്യം നല്ലൊരു പാസീവ് ഇൻകം ഉണ്ടാക്കുമെന്ന് കാണാറുണ്ട് ഇനി ഇൻവെസ്റ്റ് ചെയ്യുക ഇൻവെസ്റ്റേഴ്സ് ആവാ ട്രേഡേഴ്സ് ആവാം ഇതൊക്കെ ഓപ്പർച്യൂണിറ്റി ഉള്ളത് നമുക്ക് അഡീഷണൽ പൈസ ഉണ്ടെങ്കിൽ സ്റ്റോക്കുകളിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം എന്നിട്ട് പൈസ ഉണ്ടാക്കി ഒരു വെൽത്ത് ഉണ്ടാക്കിയെടുക്കാം ഇനി ട്രേഡ് റെഗുലറായിട്ട് ചെയ്തിട്ട് നമുക്ക് അതിൽ നിന്ന് ഒരു ഇൻകം ഉണ്ടാക്കിയെടുക്കാം നമുക്ക് നല്ല നോളജ് ഉണ്ടാവണം അതിനുള്ള ടൈം നമുക്ക് കൊടുക്കാനുണ്ടാവണം ഇങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു ഉണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ എപ്പോഴും ഒരു ട്രെയിനേഴ്സിൻ്റെ ആവശ്യം നമുക്കുണ്ട് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് നമുക്ക് അറിയാം നമ്മൾ കുറച്ച് സ്റ്റുഡൻസിന് നമ്മളത് പഠിപ്പിച്ചു കൊടുക്കുകയും കാരണം പുതിയ ആളുകൾ ഇൻട്രസ്റ്റ് ആയിട്ട് വരണം അപ്പോൾ അവർക്ക് ഒരു സ്ട്രക്ചർ ആയിട്ടുള്ളൊരു ട്രെയിനിങ് ഇപ്പോഴും ഇൻഡസ്ട്രിയിൽ കുറവാണ് അപ്പോൾ നമുക്കത് മനസ്സിലാക്കാമെന്നുണ്ടെങ്കിൽ അങ്ങനെ ട്രെയിൻ ചെയ്തിട്ട് നന്നായിട്ട് ഒരു ഇൻകം ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഭയങ്കരമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സാധ്യത ഭയങ്കരമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ യൂട്യൂബിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും ഫേസ്ബുക്കിലൊക്കെ അതിൽ കണ്ടൻറ്റ് നമുക്കിറക്കാം എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്പോൺസർഷിപ്പ് വീഡിയോസ് ചെയ്യാം അതുപോലെ യൂട്യൂബിൽ നിന്നൊക്കെ കണ്ടന്റ് ഡെവലപ്പ് ചെയ്യുന്നതിന് ഒരു പൈസ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതൊക്കെ സ്റ്റോക്ക് മാർക്കറ്റിലെ കരിയർ ഓപ്പർച്യൂണിറ്റികൾ നമുക്ക് ഉള്ളതാണ് അതുപോലെ ജോലിയാണെങ്കിൽ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒത്തിരി വലിയ വലിയ സ്ഥാപനങ്ങൾ നമുക്ക് ആണ് ഇതിലൊക്കെ ജോലി വലിയ ജൂനിയർ ലെവലുണ്ടെങ്കിൽ സീനിയർ ജോലി വരെ നമുക്ക് അവസരങ്ങൾ നമുക്കുണ്ട് അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ എൻട്രി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാണ് കരിയർ ഓപ്പർച്യൂണിറ്റികൾ ഇതിൽ എന്തൊക്കെ കോഴ്സുകൾ പഠിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പോൾ സാധാരണ ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ പറ്റും ഗ്രാജുവേഷൻ ഇല്ലാത്തവർക്ക് വേണമെന്നുണ്ടെങ്കിലും ഇതൊക്കെ സെയിൽസും കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യമാണ് ഇനി സ്റ്റോക്ക് ബേസിക് ആയിട്ട് പഠിക്കാനായിട്ട് എന്തൊക്കെയാണ് അവസരങ്ങളെന്ന് പറഞ്ഞാൽ ശരിക്കും സെബിയുടെ എന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ടുള്ള എൻ ഐ എസ് എം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട് അതിൽ ഒത്തിരി കോഴ്സുകൾ നമുക്ക് നമുക്കിന്ന് ആണ് ഇത്തരം കോഴ്സുകൾ സർട്ടിഫൈ സർട്ടിഫിക്കേഷൻ നമുക്ക് കിട്ടുകയും ചെയ്യും ഒരു രണ്ടായിരം രൂപയ്ക്കൊക്കെ നമുക്ക് ഓരോ സർട്ടിഫിക്കറ്റും നമുക്ക് എടുക്കാനായിട്ട് പറ്റും നമുക്ക് ക്വാളിഫിക്കേഷൻ കിട്ടും എന്നാൽ ബേസിക് നോളജും കിട്ടും ഇതിന് മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചിട്ടുള്ള കോഴ്സുകളുണ്ട് ആ മ്യൂച്വൽ ഫണ്ടിനുള്ള കോഴ്സ് നമുക്ക് പാസ്സാക്കി കഴിഞ്ഞാൽ നമുക്ക് ഏജൻസിയൊക്കെ ഓഫീഷ്യലായിട്ട് എടുക്കാൻ പറ്റും പിന്നെ ഇക്വിറ്റിനെ കുറിച്ചിട്ടുള്ള കോഴ്സുകളുണ്ട് ഇവ ഡെറിവേറ്റീവ്സിനെ കുറിച്ചിട്ടുള്ള കോഴ്സുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് പിന്നെ ഒത്തിരി ഡെറിവേറ്റീവ്സിൻ്റെ സ്ട്രാറ്റജികളൊക്കെ പഠിപ്പിക്കുന്ന കുറേ കോഴ്സുകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് ഇതെല്ലാവരും നമ്മൾ സെൽഫ് സ്റ്റഡിയാണ് നമുക്ക് കോഴ്സിന് രജിസ്റ്റർ ചെയ്യുക ഒരു നോട്ട് കിട്ടും അത് നമ്മൾ പഠിച്ചിട്ട് നമ്മൾ പോയിട്ട് എക്സാം എഴുതി പാസ്സാവണം ഇപ്പോഴൊക്കെ ശരിക്കും കോളേജിലൊക്കെ പഠിക്കണം ബികോമിന് പഠിക്കണം അല്ലാതെ ഉണ്ടെങ്കിൽ എം ബി എ കിക്കെ പഠിക്കുന്ന പിള്ളേർക്കൊക്കെ പാർട്ട് ടൈമായിട്ട് ചെയ്യാവുന്ന കോഴ്സുകളാണ് എൻ ഐ എസ് എം കോഴ്സുകൾ പറഞ്ഞാൽ ഇവൻ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ സീരിയസ് ആയിട്ട് സെയിൽസിലോ അല്ലാതെ ഉണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറൊക്കെ ആവാനായിട്ട് താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കോഴ്സുകളുണ്ട് എനിക്ക് തോന്നുന്നു ഏറ്റവും എക്കണോമിക്കലായിട്ട് അത്രയും ഡെപ്തായിട്ടുള്ള കണ്ടൻ്റ് ഉള്ള നല്ല കോഴ്സുകളാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് അല്ലാതെ ഇത് ഇതാണ് എൻ ഐ എസ് എത്തിലുള്ള കോഴ്സുകൾ സർട്ടിഫിക്കറ്റ് വാലിഡാണ് ഇൻഡസ്ട്രി റെസ്പെക്റ്റ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റുകളാണ് അതുപോലെ തന്നെ ഇൻഡപ്തായിട്ടുള്ള കണ്ടൻറ്റുകൾ ഇതിൽ ആണ് ഇനി ഫ്രീ ആയിട്ടുള്ള മെറ്റീരിയൽസുള്ള ഒത്തിരി യൂട്യൂബ് ചാനൽസ് നിങ്ങൾക്ക് കാണാൻ പറ്റും അതേപോലെ തന്നെ ഒത്തിരി ഇങ്ങനെ ബ്ലോക്കേഴ്സിൻ്റെയൊക്കെ ബ്ലോഗുകൾ നമുക്ക് വായിക്കാവുന്നതായിട്ടുള്ള അവസരങ്ങളുണ്ട് ഇതൊക്കെയാണ് സാധാരണ കേസിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു കരിയർ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഉപയോഗിക്കാവുന്ന കണ്ടുകളും കോഴ്സസ് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി ഉപകാരപ്രദമായിരിക്കും എന്നോട് പലപ്പോഴും ഒത്തിരി കോളേ ആൾക്കാർ ചോദിക്കാറുണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു കരിയർ ഓപ്പർച്യൂണിറ്റി എന്താണെന്നുള്ളത് അപ്പോൾ ആ ഒരു കാര്യ ഒരു ഉദ്ദേശത്ത് വരെയാണ് ഇത് ചെയ്തത് നിങ്ങൾക്ക് താല്പര്യമുള്ള ഏതെങ്കിലും ആളുകൾ സ്റ്റോക്ക് മാർക്കറ്റിൽ കരിയറൊക്കെ നോക്കാണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്ക് അയച്ചു കൊടുക്കാവുന്നതാണ് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഓഫീസിൽ വിളിക്കാവുന്നതാണ് അവരെ കൊണ്ട് അറിയാവുന്ന കാര്യങ്ങൾ അവർ ഹെൽപ്പ് ചെയ്യാനായിട്ട് ശ്രമിച്ചോളും അപ്പോൾ താങ്ക് സോ മച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ ഇനി കാണാം